നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഏഴിന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായ അധികാരത്തിലേറി ഒരു വർഷം തികയാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്ന എം കെ സ്റ്റാലിൻ എത്തി നിൽക്കുന്നത് ജനപ്രിയനായ നേതാവ് എന്ന ലേബലിലേക്കാണ് അണ്ണാവുട പുള്ളൈ എന്ന വിശേഷണത്തിൽ നിന്നും തമിഴ് ജനങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രിയായി ഉയർന്നതിനു പിന്നിൽ അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും ശക്തമായ നിലപാടുകളും തന്നെയാണ് ഇപ്പോഴിതാ ദേശീയ രാഷ്ട്രീയത്തിൽ വേരുകൾ ശക്തമാക്കാനും അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിക്ക് മുന്നണി രൂപീകരിക്കാനുമുള്ള ഭാഗമായി രാജ്യതലസ്ഥാനത്ത് ഡി ഓഫീസ് നാളെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യുകയാണ് രാഷ്ട്രീയത്തിൻ്റെ അതായത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഡി എം കെ എന്നതിൻ്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് ഡൽഹിയിൽ ഓഫീസ് തുറക്കുന്നതെന്ന് പാർട്ടി പ്രവർത്തകർ അയച്ച കത്തിൽ സ്റ്റാലിൻ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചിൽ നാല് സംസ്ഥാനങ്ങളിലും കാവി പുതിപ്പിച്ചുകൊണ്ട് ബി ജെ പി കരുത്ത് തെളിയിച്ചിരുന്നു ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ബദൽ ഉണ്ടാക്കുകയെന്നതാണ് ഡൽഹിയിൽ ഓഫീസ് തുറന്നതിലൂടെ സ്റ്റാലിൻ ലക്ഷ്യമിടുന്നത് ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയും ജാതി വേർതിരിവുകൾക്കും അധിക്ഷേപങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചും എം കെ സ്റ്റാലിൻ തമിഴ് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വളരെ വേഗം തന്നെ ഇടനേടിയ ഇടം നേടുകയും മാത്രമല്ല ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ശക്തനായ നേതാവെന്ന് കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ സ്റ്റാലിൻ തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ ബി ജെ പിക്ക് ശക്തനായ എതിരാളിയാകും എന്നതിൽ സംശയം വേണ്ട ഡൽഹിയിലെ ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി എന്നിവരും പങ്കെടുക്കുമെന്ന് സ്റ്റാലിൻ അറിയിച്ചിരുന്നു ചടങ്ങിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായും സോണിയാഗാന്ധിയുമായും തൃണമൂൽ നേതാവ് മൊഹുവ മൈത്രിയുമായും സ്റ്റാലിൻ കൂടിക്കാഴ്ച നടത്തി ബി ജെ പിക്ക് എതിരെ പ്രതിപക്ഷനിരയെ അണിനിരത്താൻ സ്റ്റാലിൻ തന്റെ ആത്മകഥാ പ്രകാശനത്തിലൂടെയും ശ്രമിച്ചിരുന്നു സ്റ്റാലിന്റെ ആത്മകഥയായ ഉംഗളിൽ ഒരുവന്റെ പ്രകാശന ചടങ്ങിൽ ചടങ്ങ് ബി ജെ പിക്ക് ദേശീയ തലത്തിൽ രൂപപ്പെടുന്ന പ്രതിപക്ഷത്തിന്റെ സംഗമ വേദി കൂടിയായിരുന്നു പുസ്തകത്തിന്റെ ആദ്യ ഭാഗം രാഹുൽ ഗാന്ധിയായിരുന്നു പ്രകാശനം ചെയ്തത് തമിഴ്നാടിനു ആർക്കും ഒന്നും അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ലെന്നും സംസ്ഥാനത്തിന്റെ പാരമ്പര്യവും ചരിത്രവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മനസ്സിലായിട്ടില്ലെന്നും ചടങ്ങിൽ രാഹുൽ വിമർശിച്ചിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാഷണൽ കോൺഫറൻസ് നേതാവും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് എന്നിവരായിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത മറ്റ് നേതാക്കൾ രാജ്യ തലസ്ഥാനത്ത് ദക്ഷിണേന്ത്യയുടെ ചരിത്രം ഉയർത്തിപ്പിടിക്കുന്ന ചടങ്ങായിരിക്കും ഡി എം കെയുടെ ഓഫീസ് ഉദ്ഘാടനമെന്ന് സ്റ്റാലിൻ പറഞ്ഞുവെക്കുന്നു ദ്രാവിഡ ഭരണമാതൃക രാജ്യത്തുടനീളം വ്യാപിപ്പിക്കുന്നതിന്റെ തുടക്കം കൂടിയാകും ഈ ചടങ്ങ് സാമൂഹിക നീതി എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി രൂപീകരിക്കുന്ന ദേശീയ ഫെഡറേഷനിൽ ചേരണമെന്ന് അഭ്യർത്ഥിച്ച് രാജ്യത്തെ മുപ്പത്തിയേഴ് നേതാക്കൾക്ക് സ്റ്റാലിൻ കത്തയക്കുകയും ചെയ്തിരിക്കുന്നു പടിപടിയായി ബി ജെ പിക്ക് എതിരെ ശക്തിയാർജിക്കുക എന്നതാണ് സ്റ്റാലിൻ ലക്ഷ്യം വയ്ക്കുന്നത് ഇതിനായി പ്രതിപക്ഷനിരയെ ഫലവത്തായി ഉപയോഗിക്കുക എന്ന തന്ത്രമാണ് സ്റ്റാലിൻ്റെ ഓരോ ചടങ്ങിലും പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത്